സ്നേഹമുള്ളവരെ, ചെറിയ സഹനം കഴിയുമ്പോൾ ചെറിയ ഒരു നന്മ, വലിയ സഹനം കഴിയുമ്പോൾ വലിയ ഒരു നന്മ, അത് പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയ പാഠമാണ്. കൊച്ചു കൊച്ചു സഹനം കഴിയുമ്പോൾ ചെറിയ നന്മ, നാലാം ക്ലാസ് കഴിയുമ്പം അഞ്ചിൽ കയറുന്ന നന്മ, ഏഴാം ക്ലാസ് കഴിയുമ്പം എട്ടിൽ കയറുന്ന നന്മ, പ്ലസ് ടു കഴിയുമ്പോൾ പ്രൊഫഷണൽ കോഴ്സിലേക്ക് കയറുന്ന നന്മ, ഐ എ എസും മറ്റും പഠിച്ചു കഴിയുമ്പോൾ ഒരു വലിയ ഉയർച്ചയിലേക്കുള്ള ഒരു സ്റ്റെപ്പ്. ഇപ്പോൾ ചെറിയ സഹനം കഴിയുമ്പം ചെറിയ നന്മ, അത് കൂടുന്തോറും വലിയ വലിയ നന്മ, അത് പ്രപഞ്ചത്തിൻ്റെ പാഠമാണ്. സഹനം കഴിയുമ്പോഴാണ് നന്മ വരിക. തീയിൽ സ്വർണം ഉരുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് തിളക്കമുള്ള സ്വർണമായിട്ട് മാറുക, തിളങ്ങുന്ന സ്വർണമായിട്ട് മാറുക. നെല്ലിനിട്ട് അനേക കുത്തു കിട്ടുമ്പോഴാണ് ഉമ്മി മാറി രുചിയുള്ള അരിയായിട്ട് മാറുക. എല്ലാത്തിൻ്റെയും പുറകിലുണ്ട് ഒരു സഹനം. നീണ്ട കാലം 10 മാസത്തോളം വലിയ വയറും ചുമന്ന് സഹിച്ചു കഴിയുമ്പോഴാണ് നവജാത ശിശുവിൻ്റെ തിളങ്ങുന്ന മുഖം കാണുക. ഒരു ഗോതമ്പ് മണി അഴുകി കഴിയുമ്പോഴാണ് നല്ല ഗോതമ്പ് ചെടി ഉണ്ടാവുക. സഹനം കഴിഞ്ഞ് ഒരു വലിയ നന്മ എല്ലായിടത്തുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. എത്രയോ നാൾ കടുപ്പമായ പരിശീലനം കഴിഞ്ഞിട്ടാണ് മെസ്സി പ്രശസ്ത ഫുട്ബോൾ സ്റ്റാറായിട്ട് മാറിയത്. നല്ല സഹനം കഴിയുമ്പോൾ നല്ല റിസൾട്ട്, ചെറിയ സഹനം കഴിയുമ്പോൾ ചെറിയ റിസൾട്ട്. അതുകൊണ്ടാണ് മക്കളെ കൊണ്ടൊക്കെ ചെറിയ സഹനമുള്ളവർക്ക് അതൊരു ചെറിയ നന്മ, വലിയ സഹനമുള്ളവർക്ക് ഒരു വലിയ നന്മ. ഇത് പ്രപഞ്ചം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. സഹനം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നന്മയുണ്ട്. മനോഹരമായി ഈറ്റ കമ്പനിയെ നമ്മൾ നോക്കിയാൽ മതി, ഒരു വലിയ ധ്യാന വിഷയമാണ്. നല്ല ഈറ്റ, കാട്ടിൽ നല്ല ഉമാന്തരമായി ശോഭിച്ചിരുന്ന ഈറ്റക്കമ്പ്, അത് വെട്ടിയപ്പോൾ ഈറ്റക്കമ്പിന് മുറി വെച്ചു, വീണ്ടും വെട്ടി ഒരു ഷേപ്പാക്കി, അതിൽ 9 ദ്വാരമിട്ടു. എന്തോ ഒരു നൊമ്പരം! ഇത്രയും നൊമ്പരം കഴിഞ്ഞപ്പോഴല്ലേ ഈറ്റക്കമ്പ് ഓടക്കുഴലായി മാറിയത്. ഈറ്റക്കമ്പിൽ നിന്നും ഓടക്കുഴലിലേക്കുള്ള ദൂരം 9 ദ്വാരങ്ങളുടെ നൊമ്പരമാണ്. ജീവിതത്തെ ദൈവം ഒരു ഓടക്കുഴലാക്കി മാറ്റും, അതിന് ചെറിയ നൊമ്പരങ്ങൾ, ചെറിയ സഹനങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതിലൂടെയാണ് സുന്ദരമായ മുരളീഗാനം മുഴക്കുന്ന ഈറ്റക്കമ്പുകളായി നമ്മൾ മാറുക. ആ ഒരു ചിന്ത സഹനം നടുവിൽ നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. ഒത്തിരിയേറെ ചതവേറ്റ് മുറിവേറ്റ് കഴിയുമ്പോൾ ഒരു വളർച്ച. അതുകൊണ്ടാണ് പറയുന്നത്, ബൈബിളിൽ പറയും, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയല്ല. കാരണം ഒരു ഞാങ്ങണ ചെടി മുളച്ചു പെടുന്നത് ചതവിൽ നിന്നാണ്. ഒടിച്ചോ ഞാങ്ങണ കരിഞ്ഞു പോകും. ചതവിൽ നിന്നും ഒരു പുതിയ ഞാങ്ങണ ചെടി ഉയർന്നു വരും, ഉദിച്ചു വരും. ജീവിതം ഇങ്ങനെയാണ്. ചെറിയ ക്ഷതങ്ങളിൽ നിന്നും പുതിയ മനുഷ്യർ, ചെറിയ മുറിവിൽ നിന്നും ചെറിയ വലിയ മനുഷ്യർ. കൈയും കാലും ഇല്ലാഞ്ഞിട്ടും ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റിയ ഒരുപാട് പേരെ നമ്മൾ മാധ്യമങ്ങളിൽ, മീഡിയയിൽ നമ്മൾ കാണാറുണ്ട്. രണ്ട് കൈയില്ലാഞ്ഞിട്ടും കാലുകൊണ്ട് കുഞ്ഞിനെ പോറ്റുന്ന അമ്മയെ കണ്ടിട്ടുണ്ട്. എത്രയോ ജീവിതങ്ങൾ. അപ്പം നമുക്ക് ഓർമ്മിക്കാൻ ഇത്രയേ ഉള്ളൂ, സഹനം കഴിയുമ്പോൾ അപാരമായ ശക്തി തരും. കണ്ണിന് കാഴ്ച കുറയുമ്പോൾ കാതിന് കേൾവിശക്തി വർദ്ധിക്കും. കണ്ണും കാലും മേലെ മണക്കാനുള്ള പവറുണ്ടാവും. ഇതൊരു പ്രപഞ്ച നിയമമാണ്, ഒരത്ഭുതമാണ്. ഇപ്പം എന്തെങ്കിലും ഒന്ന് ഇല്ലാതാകുമ്പോൾ എല്ലാം തീർന്നുവെന്ന് കരുതുകയല്ല, അതിനോട് ചേർന്ന് നിന്ന് പിടിച്ചു നിൽക്കാൻ, സഹിച്ചു നിൽക്കാൻ, ഇതിനപ്പുറത്ത് ഇനിയൊരു ലോകമുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ജീവിത വിജയം. അപ്പം നമുക്ക് ഒരു സഹനം വരുമ്പോൾ ഓർത്തോണം, എന്തോ പുറകെ ദൈവം ഒരു വലിയ നന്മ വരുന്നുണ്ട്. കോവാക്സിൻ, കോവിഷീൽഡ് ഇഞ്ചക്ഷൻ വന്നപ്പോഴേ ഓർക്കണമായിരുന്നു, ഇതിന് പുറകെ ഇനി എന്ത് വന്നാലും ഒരു പ്രതിരോധ ശക്തി എനിക്ക് കിട്ടും, പിടിച്ചു നിൽക്കാനും കെൽപ്പ് കിട്ടും. അതിനുള്ള സഹനമാണ് ഇഞ്ചക്ഷൻ്റെ നൊമ്പരം. ആ അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പോളിയോ ഇഞ്ചക്ഷൻ ഒരു കുഞ്ഞിന് കിട്ടുമ്പോൾ പിന്നീട് മനസ്സിലാകും, ദേഹം തളരാതിരിക്കാൻ, മാരകമായ ക്ഷീണം വരാതിരിക്കാൻ ഈ ഇഞ്ചക്ഷൻ എന്നെ സഹായിച്ചു. ഇതാണ് സഹനങ്ങൾ. അപ്പോൾ ദൈവം നമുക്ക് സഹനം അനുവദിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയുമുണ്ട്.
സഹനം വരുമ്പോൾ എന്തോ അപ്രതീക്ഷിതമായി സംഭവിച്ചതുപോലെ തളരരുത്, പതരരുത്, നമ്മൾ പിടിച്ചു നിൽക്കണം. അതുവഴി കിട്ടുന്ന ഒരു വലിയ ശക്തി കുടിയേറ്റ പ്രദേശം കണ്ടിട്ടുണ്ട്. ഇടുക്കിയിലും കോഴിക്കോടിൻ്റെ ഭാഗങ്ങളിലും വയനാട്ടിലും മലബാറിലുമൊക്കെ എന്തോ ഒരു സഹനം കഴിഞ്ഞാണ് കടന്നു പോയത്. വണ്ടി ഇറങ്ങി മൈലുകൾ നടന്നവർ, കഷ്ടപ്പെട്ട് അലഞ്ഞവർ ഒന്നേ ഉള്ളൂ ജീവിക്കും. അതുകൊണ്ട് ഇന്ന് അത്ഭുതം നടന്നു. അവർ പറ്റിയ കുഞ്ഞ് നടപ്പ് വഴികൾ ദേശീയ പാതകളായി, അവർ നാട്ടിയ കൊച്ചു കൊച്ചു കല്ലുകൾ സിറ്റികളായി മാറി, അവർ ചെയ്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ പ്രസ്ഥാനങ്ങളായിട്ട് വളർന്നു. സഹനത്തിൽ ആരംഭിച്ചു, ദൈവത്തോട് ചേർന്ന് നിന്നു, ദൈവം വളർത്തി. അപ്പോൾ നമുക്കും ഒരു സഹനം വരുമ്പോൾ ഓർക്കണം, ഇത് കഴിഞ്ഞ് ഒരു നന്മ വരും, ഇത് അന്ത്യമല്ല, ഇതിനപ്പുറത്തേക്ക് ദൈവം ഒരുക്കുന്ന ഒരു നന്മയുണ്ട്. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് മാതാപിതാക്കൾക്ക് ഒരു പുതിയ തലമുറയെ വളർത്താൻ പറ്റിയത്. നേഴ്സറി ക്ലാസ്സിലെ അലമ്പിൽ നാളത്തെ ഭാവിയെ ഒരു ടീച്ചറെ കാണുന്നു. അവിടെയാണ് ഒരു പുതിയ തലമുറ വളർന്നു വരിക. ആശുപത്രി കട്ടിലെ സഹനത്തിൽ തളർന്നു കിടക്കുന്ന രോഗിയിൽ ആരോഗ്യമുള്ള മനുഷ്യനെ ഡോക്ടർ കാണുന്നു. അവിടെയാണ് രോഗിയുടെ വിടുതൽ എന്ന് പറയുക. ജീവിതത്തിൽ തകർച്ചയുടെ നിലവിൽ നാളത്തെ നന്മയെ കണ്ടെത്താൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും, ഭാഗ്യമുള്ള ഒന്നായിട്ട് മാറും. അങ്ങനെ മാറുവാൻ, തളരാതിരിക്കാൻ, ശക്തി സംഭരിക്കാൻ ഏത് സഹനത്തിലും നമുക്ക് കഴിയട്ടെ. നന്ദി, നമസ്കാരം.